ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്നത്തെ വിഷയം എല്ലാവരും തമ്പനയിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ പ്രവാസികൾ ഇന്നിപ്പോൾ നമുക്കറിയാം, കാരണം കൊറോണയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഒമാനിലൊക്കെ സ്വദേശിവൽക്കരണമൊക്കെ നിലവിൽ വന്നിട്ടാണുള്ളത്. ഒരുപാട് പ്രവാസികൾ ജോലി നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ മുന്നിൽ ഉള്ളൊരു ചോദ്യചിഹ്നമാണ്, നീ എങ്ങനെ എന്ത് ചെയ്യും എന്നൊരു പ്രതിസന്ധിയിലാണ് പ്രവാസികളൊക്കെ ഇന്നുള്ളത്. അപ്പോൾ അവർക്കുള്ളൊരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം കോൺഫിഡൻസാണ്. നിങ്ങൾക്ക് എന്ത് ജോലിക്കായാലും ഏത് മേഖലയിലേക്കായാലും, ഇപ്പം നിങ്ങൾക്ക് പണി അറിയില്ലായിരിക്കാം, എനിക്കും ഇതുപോലെ ഒരു 4 വർഷം മുന്നേ പ്രവാസ ലോകത്ത് നിന്ന് ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ് ഞാൻ. അന്ന് ഈ പറയുന്ന പോലെ എനിക്ക് കാര്യമായിട്ടൊരു ജോലിയും അറിയില്ലായിരുന്നു. അത് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു ചോദ്യമായിരുന്നു, ഇനി എന്ത്. എൻ്റെ പ്രതിസന്ധി, ഈ ഒരു പ്രതിസന്ധിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇനി എന്ത്, എങ്ങനെ, കാരണം ജീവിക്കാനായിട്ട് കാര്യമായിട്ട് പണികളൊന്നും അറിയുകയും ചെയ്യില്ല. അപ്പോൾ നാട്ടിൽ എങ്ങനെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അല്ലെങ്കിൽ എന്ത് പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ മുന്നേറാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അന്ന് ഞാൻ ആദ്യമായി ഒരു പണിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്വന്തമായി ഒരു തൊഴിൽ പഠിക്കുകയും ആ തൊഴിലിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അത് ഗൾഫിലുള്ളതുപോലെ രാവും പകരമെന്നൊക്കെയില്ലാതെ പണിയെടുത്തു. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള പോലെ എല്ലുമുറിയെ പണിയെടുത്തതിനാൽ പല്ലുമുറിയെ തിന്നാം എന്ന് പറഞ്ഞപോലെ തന്നെ നന്നായി കഷ്ടപ്പെട്ടു. മോശമില്ലാതെ എനിക്കൊരു നല്ലൊരു പ്രൊഫൈലിലേക്ക് എത്താൻ പറ്റി. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാവുന്ന തൊഴിൽ അതെന്താണാവോ അതിനെ ബിസിനസ്സാക്കി മാറ്റുക. നിങ്ങൾക്കിപ്പോൾ ഒരു തൊഴിലറിയാം. ഇപ്പം നമ്മളൊരു തൊഴിലാളിയായിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒരു ദിവസവേതനം മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. അതിനെ ബിസിനസ്സാക്കി മാറ്റുക. അതിപ്പോൾ ഏത് മേഖലയിലേക്ക് കഴിഞ്ഞാലും, ഇപ്പോൾ പെയിൻറ്റിങ് ആയിക്കോട്ടെ അതുപോലെ തേപ്പ് ആയിക്കോട്ടെ, എല്ലാം ഇപ്പോൾ കരാർ മുഖേനയാണ് പണി നടക്കുന്നത്. ഇത്ര പണി നമ്മളതിൻ്റെ കീഴിൽ ഇതാക്കി ഇങ്ങനെ അത് മേസ്ത്രിയായി മാറാമെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാക്ടറായി, ഒരു കോൺട്രാക്ടർ അതുപോലെ ഒരു നമ്മൾ ബിസിനസ്സാക്കി മാറ്റാറ്. ഏത് ഫീൽഡായിരിക്കും നമ്മളെ തൊഴിൽ നമ്മൾ ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊരു മോശമില്ലാത്തൊരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാകുമായിരിക്കും. പിന്നെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കാര്യമായിട്ട് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ എന്താണെന്ന് ഞാൻ ഈ വീഡിയോ തന്നെ അനൗൺസ് ചെയ്യുകയാണ്. ആ വീഡിയോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, അതിൽ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും.